ീരൻ എന്ന ഫിലിമിലെ നായികയായിട്ട് അഭിനയിച്ചല്ലോ അത് മറ്റു ആളുകളെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കഥാപാത്രമാണ് അതൊരു ചാലഞ്ചായിട്ടാണോ ഏറ്റെടുത്തത് സത്യത്തിൽ പറഞ്ഞാൽ പരുത്തിവീരന്റെ കഥ എന്താണെന്ന് പോലെ അറിയാതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് പടം ബിക്കോസ് ഞാൻ ഡയറക്ടറെ കണ്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു പരുത്തിവീരൻ ഒരു പടമുണ്ടെന്നേ പോലെ എനിക്ക് അറിയില്ലായിരുന്നു അടുത്ത ദിവസം അതിന്റെ ഒരു പൂജയൊക്കെ നടത്തുമ്പോൾ എല്ലാവരും ചെന്നൈ നിന്നും എല്ലാവരും എന്നെ വിളിച്ച് കൺഗ്രാറ്റുലേഷൻ പരുത്തി വീരനില് പ്രിയമണിയാണ് നായിക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പരുത്തി വീരനോ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു പിന്നാണ് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അമീർ സുൽത്താനിന്റെ ഡയറക്ഷനാണ് കാർത്തി അതായത് സൂര്യയുടെ ബ്രദർ കാർത്തിയാണ് ഹീറോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരുത്തി വീരൻ എന്നൊരു പടമുണ്ട് ശരി അവിടെ നിന്ന് ഈ രാവണന്റെ ഒരു ഹിന്ദി ഇറങ്ങിയത് കൊണ്ടാണോ ഈ നമ്മുടെ ചെന്നൈ എക്സ്പ്രസിലേക്ക് ഒരൊറ്റ ഡാൻസിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ് അത് എനിക്ക് ആക്ച്വലി രോഹിത് ഷെട്ടീൻ്റെ ഓഫീസിൽ നിന്നും എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ ഞങ്ങൾ രോഹിത് ഷെട്ടീൻ്റെ ഓഫീസിൽ നിന്നും വിളിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നമ്പറാണ് ബിക്കോസ് അങ്ങനെ ഇത്ര വലിയൊരു ഡയറക്ടർ എന്നെ ഇങ്ങനെ വിളിച്ച് എന്നാ പറഞ്ഞു ഇല്ല ഇങ്ങനെ ചെന്നൈ എക്സ്പ്രസ് ഒരു പടമുണ്ട് ഞാൻ പറഞ്ഞു ആ അല്ല ഇതിലൊരു സോങ്ങ് ചെയ്യണം താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ബോംബെ വരാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മുംബൈ പോയി രോഹിത് ഷെട്ടീൻ്റെ ഓഫീസ് പോയി രോഹിത് ഷെട്ടി മീറ്റ് ചെയ്തു പിന്നെ പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു ആ സിറ്റുവേഷൻ എന്താണോ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സർ ഇത് വന്നിട്ട് ഞാനും ഷാറുഖ് ഖാനും മാത്രമാണോ അല്ല ദീപിക പടുക്കുവോന്നും ഉണ്ടോ ബിക്കോസ് ചിലപ്പം ഇങ്ങനത്തെ സോങ്സ് വിളിക്കുമ്പോൾ ദീപിക പടുക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അവർ യൂസ് ചെയ്താലോ പിന്നെ പിന്നെ പറഞ്ഞു ഇല്ലല്ല ദീപ ഈ പാട്ടിലേ ഇല്ല ഇതും ഇത് വെറും പ്രിയാമണി ആൻഡ് ഷാറുഖ് ഖാൻ മാത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ യെസ് എന്ന് പറഞ്ഞു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു അഞ്ച് ദിവസത്തിനുള്ളിൽ ഫൈവ് നൈറ്റ്സ് ആ പാട്ട് മുഴുവൻ രാത്രി നൈറ്റ് നൈറ്റ് ഷൂട്ട് എത്ര മണി 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 വരെ വരെ പോകും ചിലപ്പം ചിലപ്പം ഈ സമയം ൂഖ് ഖാൻ പോലെ ഒരു ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിക്കോസ് ഇത്രയ്ക്കും ഡൗൺ ടു വെരി ചാർമിങ് പേഴ്സണാലിറ്റി ആണ് ആൻഡ് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി തൊട്ട് അഞ്ച് മണി വരെ ഒരു സീൻ ഷൂട്ട് ചെയ്യും പിന്നെ പെട്ടെന്ന് കാരവാൻ പോയിട്ട് കുളിച്ചിട്ട് സോങ് ഷൂട്ടിന് വേണ്ടി റെഡി ആയിട്ട് വരും ആൻഡ് ഒമ്പത് മണി തൊട്ട് ഞങ്ങൾ അഞ്ച് മണി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും പിന്നെ പാക്കപ്പ് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് മാസ്റ്റർ ഡാൻസ് മാസ്റ്ററിൻ്റെ അസിസ്റ്റൻസ് വിളിച്ചിട്ട് അടുത്ത ദിവസം ദാറ്റ് ഈസ് ആ ഫോളോയിങ് നൈറ്റിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ചിട്ട് ഒരു ഹാഫ് ആൻ ഹവർ ആയിട്ട് പഠിച്ചിട്ട് പിന്നെ പോയി ഉറങ്ങും അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് ഖാൻ ചേട്ടാ ഈ മൂന്ന് മണി വരെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ മിമിസ് തീരുമ്പോൾ തീരുമ്പോ മണി മൂന്ന് മണിയൊക്കെ ആവും ഖാൻ ബിഷാറി എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കം നിന്ന് പണിയെടുക്കുന്നവരാന്നുള്ളത് ചേട്ടൻ മനസ്സിലാക്കണം അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ ഈ ഉറക്കം നിൽക്കുന്നതിലൊന്നും അല്ല കാര്യം